ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക് റീപ്ലേസ്മെൻറ്റ് തിയറിയാണ്. റീപ്ലേസ്മെൻറ്റ് തിയറിയിൽ ദ സെക്കൻഡ് ടൈപ്പ്, അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഐറ്റംസ് ദറ്റ് ഡീറ്റീരിയോറേറ്റ് വിത്ത് ടൈം വെൻ മണി വാല്യൂ ഇസ് കൗണ്ടഡ്, ഈ സെക്കൻഡ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സെഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ടൈപ്പിൻ്റെ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്ത് പ്രീവിയസ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ഇസ് നോട്ട് കൗണ്ടഡ്, അവിടെ നമ്മൾ മണി വാല്യൂ എടുക്കുന്നില്ല. സെക്കൻഡ് എന്ന് പറയുമ്പം റീപ്ലേസ്മെൻറ്റ് ഓഫ് ഐറ്റംസ് ദ ഡീറ്റീരിയോറേറ്റ് വിത്ത് ടൈം, ഇവിടെയും ഗ്രാജ്വൽ ആയിട്ടുള്ള ഫെയിലിയർ തന്നെയാണ് ഐറ്റംസ്. ബട്ട് മണി വാല്യൂ ഇസ് കൗണ്ടഡ്, നമ്മൾ മണി വാല്യൂവും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇവിടെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ദ കോസ്റ്റ് ഓഫ് എ മെഷീൻ ഇസ് റുപ്പീസ് 5,000. ദ മെയിൻ്റനൻസ് കോസ്റ്റ് ആർ ഗിവൺ ബിലോ. ദ ഡിസ്കൗണ്ട് റേറ്റ് പെർ ഇയർ ഇസ് 0.05. വെൻ ഷുഡ് ദ മെഷീൻ ബി റീപ്ലേസ്ഡ്. അപ്പോൾ നമുക്ക് ഇയർ തന്നിട്ടുണ്ട് 6 ഇയേഴ്സ്. ആ 6 ഇയേഴ്സിലെ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ദ മെഷീൻ ഉണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് പെർ ഇയർ ഇസ് 0.05. ഓക്കെ, ഈ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് മണി ഡിക്രീസസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ, അതായത് നമ്മുടെ മണി വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു റേറ്റിനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്കൗണ്ട് റേറ്റ്, അതായത് മണി വാല്യൂ ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ്, ഇനി കോൺസ്റ്റൻറ്റ് റേഷ്യോ അത് 0.05 ആണ്. ഓക്കെ, സോ ഇതും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റനിലുണ്ട്, നമുക്കിനി പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോകാം. സോ ഇതിന് ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റിൽ ഇയർ ക്വസ്റ്റനിലുണ്ട്, ഞാനതിവിടെ മെൻഷൻ ചെയ്തു. മെയിൻ്റനൻസ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഞാനതിവിടെ മെൻഷൻ ചെയ്തു 6 ഇയേഴ്സിലെ മെയിൻ്റനൻസ് കോസ്റ്റ്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ കാണണം, ദെൻ ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ, ടോട്ടൽ കോസ്റ്റ്, ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടർ, ആവറേജ് ആനുവൽ കോസ്റ്റ്. ഓക്കെ, ഇത്രയാണ് കാണേണ്ടത്. ഇയറും മെയിൻ്റനൻസ് കോസ്റ്റും ക്വസ്റ്റനിലുണ്ട്, ഞാനത് എഴുതി. നൗ ഡിപ്രിസിയേഷനും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ്റെ ഫോർമുല നമുക്കറിയാം, കോസ്റ്റ് മൈനസ് റീസെയിൽ വാല്യൂ. ഇവിടെ നമുക്ക് റീസെയിൽ വാല്യൂ ഇല്ല, കോസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ കോസ്റ്റ് തന്നെയാണ് ഡിപ്രിസിയേഷൻ, എല്ലാ വർഷവും സെയിം തന്നെയാണ്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, നൗ ഡിസ്കൗണ്ട് ഫാക്ടർ കാണണം. ഡിസ്കൗണ്ട് ഫാക്ടർ കാണുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട് 0.05. ഡിസ്കൗണ്ട് ഫാക്ടർ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് വി റേസ് ടു ആർ മൈനസ് 1, വേർ ആർ എന്ന് പറയുന്നത് ഇയറാണ്. ആൻഡ് ഈ വി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1/1+i. ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് വി കാണാം, ബിക്കോസ് ഡിസ്കൗണ്ട് ഫാക്ടർ ഇസ് വി റേസ് ടു ആർ മൈനസ് 1. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വി കാണാം. വി ഈസ് ഈക്വൽ ടു 1/1+i ആണ് ഫോർമുല. 1/1+i എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0.05. അപ്പോൾ 1/1+0.05, ദാറ്റ് ഈസ് 1/1.05, വിച്ച് ഇസ് 0.9524. അപ്പോൾ ഇതാണ് നമ്മുടെ വി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വി റേസ് ടു ആർ മൈനസ് 1 ആണ് ഡിസ്കൗണ്ട് ഫാക്ടർ. ആ ഡിസ്കൗണ്ട് ഫാക്ടർ ആർ എന്ന് പറയുന്നത് എന്താണ്, ഇയറാണ്. അപ്പോൾ ഓരോ വർഷത്തെയും ഡിസ്കൗണ്ട് ഫാക്ടർ കാണണം. നമുക്കിവിടെ 6 ഇയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6 ഇയേഴ്സിലെയും ഡിസ്കൗണ്ട് ഫാക്ടറാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ ഡിസ്കൗണ്ട് ഫാക്ടർ എപ്പോഴും 1 ആയിരിക്കും. ഓൾവേസ് ഫസ്റ്റ് ഇയറിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ 1 ആയിരിക്കും. സെക്കൻഡ് ഇയറിലെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് വി റേസ് ടു ആർ മൈനസ് 1. സോ വി ഉണ്ട് 0.9524, റേസ് ടു ആർ മൈനസ് 1. ആർ എന്ന് പറയുന്നത് 2 ആണ് സെക്കൻഡ് ഇയറിലെ 2. അപ്പം 2-1 is 1. സോ ഇത്രയും കിട്ടും. തേർഡ് ഇയറിലത് 0.9524 റേസ് ടു 3-1, സോ 2.
അപ്പോൾ ഇതാണ് കിട്ടുന്നത്. ഫോർത്ത് ഇയറിലത് എന്താണ്? എഗെയിൻ 0.9524 to the power of 4 - 1 വിച്ച് ഇസ് 3. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടും. ഫിഫ്ത് ഇയറിലെന്ന് പറയുമ്പം എഗെയിൻ വി റേസ് ടു ആർ മൈനസ് വൺ, വി എന്ന് പറയുന്നത് 0.9524 to the power of 5 - 1 വിച്ച് ഇസ് 4. അപ്പം ഇതാണ് ആൻസർ. സിക്സ്ത് ഇയറിൽ എന്താണ്? 0.9524 to the power of 6 - 1. അപ്പം റേസ് ടു 5 എന്ന് വരും. സോ ഇതാണ് ആൻസർ. അപ്പം നമ്മൾ 6 വർഷത്തെയും ഡിസ്കൗണ്ട് ഫാക്ടർ ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വി റേസ് ടു ആർ മൈനസ് വൺ, ആർ എന്ന് പറയുന്ന ഇയറാണ്. വി കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് 1/1+i. ഐ ആണ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ വി കണ്ടുപിടിച്ചു. ഡിസ്കൗണ്ട് ഫാക്ടർ എല്ലാ വർഷത്തെയും 6 ഇയേഴ്സിൻ്റെ കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ച ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് ഇതിലോട്ട് എഴുതാം. So 1, 9524, 9071, 0.8639, 0.8228, 0.7836. ഓക്കെ, നാ നാലാമത്തെ ഫീൽഡ് എന്താണ്? ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് 2 × 3. അതായത് 2nd കോളത്തിലുള്ളത് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഇവിടെ ഈ ഞാനിവിടെ 1, 2, 3 എന്ന് പറയുന്ന ഓരോ ഫീൽഡിനും നമ്പർ ഇട്ടിട്ടുണ്ട്. 9 ഫീൽഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ് 2 × 3, 2nd കോളം ഇൻറ്റു 3rd കോളം. 2nd കോളം എന്താണ്? മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. അതാണ് ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ 0 × 1 which is 0, then 500 into 0.9524476, 1000 into 0.9071, which is 907. ഇത് ഇൻറ്റു ചെയ്യുമ്പം 1296 എന്ന് കിട്ടും. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ 1646. ഇത് രണ്ടും നമുക്ക് ചെയ്യുമ്പോൾ 1959 എന്ന് കിട്ടി. ഓക്കെ, സോ ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്യുമുലേറ്റഡ് ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. അപ്പം ഈ ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ ക്യുമുലേറ്റഡ് വാല്യൂ എടുക്കണം. ഫസ്റ്റ് ഇയറിൽ സെയിം ആയിരിക്കും, 0. സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഇത് പ്ലസ് ദിസ് വിച്ച് ഇസ് 476. തേർഡ് ഇയറിലത് ഇവിടെ 1383 ടിൽ ദ എൻഡ് ഓഫ് ഫോർത്ത് ഇയർ എന്ന് പറയുന്നത് 1383 + 1296 which is 2679, till fifth year ennu parayana 2679 + 1646 which is 4325, till the end of sixth year ennu parayana 4325 + 1959 which is 6284. So accumulated discounted maintenance cost nammal kandupidichu. ഇനി നമുക്ക് എന്താ ഡിപ്രിസിയേഷൻ ഉണ്ട്. ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ 5 + 6. 5 ഏതാ? ക്യുമുലേറ്റഡ് ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഇവിടെയുണ്ട്, ഡിപ്രിസിയേഷൻ ഇതുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ 0 + 5000, 5000, 4768 + 5000, 5476, 907, sorry, 1383 + 5000 is 6383, 2679 + 5000 is 7679, 4325 + 5000 is 9325, 6284 + 5000 is 11, 2, 8, 4. ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റും ആയി. ഇനി അടുത്തതെന്താണ്? ക്യുമുലേറ്റഡ് ഡിസ്കൗണ്ടഡ് ഫാക്ടർ. നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ ഇവിടെയുണ്ട്, ഇതിൻ്റെ ക്യുമുലേറ്റഡ് എടുക്കണം. ഓക്കെ, സോ ക്യുമുലേറ്റഡ് ഡിസ്കൗണ്ട് ഫാക്ടർ, ഞാനിത് ഡിസ്കൗണ്ട് ഫാക്ടറും ക്യുമുലേറ്റ് ഫാക്ടറും രണ്ടും വേറെ വേറെ ഫീൽഡിൽ കിടക്കുന്നതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ. ഇതിൻ്റെ ക്യുമുലേറ്റഡ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത്? ഫസ്റ്റ് ഇയറിലത് എപ്പോഴും സെയിം ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ഇത് പ്ലസ് ദിസ് ദാറ്റ് ഇസ് 1.9524.
ടിൽ ദ എൻഡ് ഓഫ് തേർഡ് ഇയർ എന്ന് പറയുന്നത് ഇത് പ്ലസ് ദിസ് വിച്ച് ഇസ് 2.8594. ഫോർത്ത് ഇയറിൻ്റെത് ഇത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത് ഇയർ, സിക്സ്ത് ഇയർ ആണ്. ഇവിടെ ഈ ഫീൽഡിലുള്ളത് തന്നെയാണ്, ഞാനിങ്ങോട്ട് മാറ്റി എഴുതി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നൗ ടിൽ ദ എൻഡ് ഓഫ് ഫോർത്ത് ഇയർ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് 3.7233. ടിൽ ദ എൻഡ് ഓഫ് 5.3 എന്ന് പറയുന്നത് ഫിഫ്ത് ഇയർ, ഇതും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് 4.5461. ടിൽ ദ എൻഡ് ഓഫ് സിക്സ്ത് ഇയർ ഇസ് 4.5461 പ്ലസ് 0.7836 വിച്ച് ഇസ് 5.3297. സോ ഇങ്ങനെ നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടർ എടുത്തു, അത് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. ഫസ്റ്റ് ഇയറിലത് 1.9524, 2.8594, 3.7233, 4.5461, 5.3297. സോ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ കണ്ടു. ഇനി അടുത്ത് എന്താണ് നമുക്ക് കാണാനുള്ളത്? ദ ലാസ്റ്റ് കോളം, ദാറ്റ് ഇസ് ആവറേജ് ആനുവൽ കോസ്റ്റ്. ആവറേജ് ആനുവൽ കോസ്റ്റ് കാണുന്ന ഫോർമുല എന്ന് വെച്ചാൽ 7 ÷ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടർ. അതാണ് 7 ÷ 8. സെവൻത് കോളത്തിലുള്ളത് ടോട്ടൽ കോസ്റ്റ്, എയ്ത്ത് കോളത്തിലുള്ളത് ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടറാണ് നമുക്കിവിടുത്തെ ആവറേജ് ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ 5476 ÷ 1.9524, വിച്ച് ഇസ് 2805, 6383 ÷ 2.8594, 2232, then 7679 ÷ 3.7233, വിച്ച് ഇസ് 2062. ഓക്കെ, 9325 ÷ 4.5461, വിച്ച് ഇസ് 2051. 11284 ÷ 5.3297, വിച്ച് ഇസ് 2117. ഓക്കെ, സോ നമ്മൾ ആവറേജ് ആനുവൽ കോസ്റ്റും കണ്ടുപിടിച്ചു. അപ്പം എല്ലാ ഫീൽഡ് 9 ഫീൽഡും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഡിസ്കൗണ്ട് ഫാക്ടർ, ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, ടോട്ടൽ കോസ്റ്റ്, ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടർ, ആവറേജ് ആനുവൽ കോസ്റ്റ്. ഇനി അടുത്തത് റീപ്ലേസ്മെൻറ്റ് ഡെസിഷൻ ആണ്. അത് ആവറേജ് ആനുവൽ കോസ്റ്റിൻ്റെ ബേസിസിലാണ് എടുക്കുന്നത്. ആവറേജ് ആനുവൽ കോസ്റ്റ് ഇവിടെ ഏറ്റവും കുറവ് ഏതിനാണ്? ഏറ്റവും കുറവ് ഇവിടെയാണ്, 2051. അത് ഏത് ഇയറിലാണ്? ഫിഫ്ത് ഇയർ. ഓക്കെ, ഇതിലോട്ട് നോക്കൂ, ഈ ട്രെൻഡ് നോക്കൂ. ഇവിടെ ഏറ്റവും കുറഞ്ഞ് കുറഞ്ഞ് 2051 ൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കൂടുകയാണ്. സോ ഏറ്റവും കുറവ് ആവറേജ് കോസ്റ്റ് ഉള്ളത് 2051 ആണ്, അത് ഫിഫ്ത് ഇയർ. സോ റീപ്ലേസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഫിഫ്ത് ഇയർ. ഓക്കെ, സോ ഇങ്ങനെയാണ് മണി വാല്യൂ കൗണ്ട് ചെയ്യുമ്പോൾ, അതായത് മണി വാല്യൂ കോൺസ്റ്റൻ്റ് അല്ല, മണി വാല്യൂ ഇസ് ചേഞ്ചിങ് എന്നുള്ള ഈ സെക്കൻഡ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.